നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്വാഗതം. ഏതായാലും നമ്മുടെ ഇ ഡി നല്ല പണിയിലാണ്, ഇപ്പോൾ വിടുന്ന മട്ടില്ല. അതായത് ഇങ്ങനെ ഈ പടർന്ന് പന്തലിച്ച് ഈ വെടിമരുന്ന് ഇങ്ങനെ പടർന്ന് പിടിക്കുന്നത് പോലെ തൊട്ടായൽ ജില്ലയായ എറണാകുളത്തേക്ക്, തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക്, ഇപ്പം നേരത്തെ വരെ 9 ബാങ്കായിരുന്നു പരിശോധന, കുറച്ച് മുമ്പ് 11 ബാങ്കായി, എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ അമിത്ഷായുടെ കയ്യിലാണ് സഹകരണ വകുപ്പ്, അങ്ങ് നിങ്ങോളം അങ്ങേ ഓടിച്ചിട്ട് പിടിക്കുമെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. സായുധരായ പിന്നെ എന്താണ് പോലീസുകാരുടെ അമ്പടിയോടെയാണ് വന്നിട്ടുള്ളത്. വേണ്ടി വന്ന അർദ്ധസൈനിക വിഭാഗത്തെയോ ആർമിയോ വേണമെങ്കിൽ വിളിച്ചോണ്ട് വരും. എന്തായാലും വൻ കോടികളുടെ തട്ടിപ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നേരത്തെ 3 കോടി രൂപയുടെ കള്ളപ്പണം, ഗുരുതരമായ സാമ്പത്തിക ക്രമ കുറ്റങ്ങളിൽ ചെയ്തിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെ ഉള്ളത്. 3 കോടി രൂപയുടെയെന്നായിരുന്നു, പിന്നെ 40 കോടി എന്ന് എം കെ കണ്ണൻ ചെയർമാനായുള്ള, അദ്ദേഹം സംസ്ഥാന സാധാരണ ബാങ്ക് വൈസ് പ്രസിഡന്റാണ്. നേരത്തെ സി എം ബിയിൽ പോയി, സി എം ബിയിൽ നിന്ന് അദ്ദേഹം ഒരുപാട് പദവികൾ കിട്ടിയിരുന്നു, അത് കഴിഞ്ഞ് തിരിച്ച് സി പി എമ്മിൽ ചേർന്നു. ഇപ്പം ഈ കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം. അദ്ദേഹം പ്രസിഡന്റായിട്ടുള്ള ബാങ്കും മോശമല്ല, മോശമല്ല. എല്ലാം ഈ പാവപ്പെട്ടവന്റെ പണം, പ്രത്യേകിച്ചും സഖാക്കളുടെ പണം, അവരുടെ അനുഭാവികളും അവരുടെ വേണ്ടപ്പെട്ടവരുമാണ് കൂടുതൽ പണം നിക്ഷേപിച്ചിരിക്കുന്നത് പാവപ്പെട്ട. അതെ അതെ അതെ. മാത്രമല്ല, അവിടുത്തെ പഴയ ജീവനക്കാരോ ഡയറക്ടർ ബോർഡ് മെമ്പറോ പറഞ്ഞിരിക്കുന്നത് വലിയ വലിയ തുകകൾ അനുവദിക്കുന്ന അവരോട് പറഞ്ഞിട്ടില്ല എന്നാണ്. പ്രസിഡന്റ് നേരിട്ട് ഒപ്പിടുന്നു, അത് എഴുതി ചേർക്കുന്നു. മാത്രമല്ല, ഈ അന്വേഷണ കമ്മീഷനുമായി ബന്ധപ്പെട്ട് 3 പേരുണ്ടല്ലോ, പി കെ ബിജു, പിന്നെ വേറൊരു ജില്ലാ സെക്രട്ടറി, മുൻ ജില്ലാ സെക്രട്ടറി, അവരുടെയൊക്കെ ബന്ധുക്കളും മക്കളും ഒക്കെ ഈ ബാങ്കിലെ ജീവനക്കാരാണ്. അപ്പോൾ പിന്നെ നല്ല അന്വേഷണമായിരിക്കും നടക്കുന്നത്. പി കെ ബിജു നേരത്തെ പറഞ്ഞു, അന്വേഷണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് വിളിച്ച് ചോദിക്കും, സഖാവേ അവിടെ അങ്ങനെ ഉണ്ടോ, ആ ഇല്ല, ആ ശരി, കഴിഞ്ഞു, റിപ്പോർട്ട് കൊടുത്തു. സ്വന്തമായി കോടതിയും പോലീസും ഉള്ളതുകൊണ്ട് അന്വേഷണ കമ്മീഷനും സ്വന്തമായിട്ടുതന്നെ ഏർപ്പെടുത്താം. അതെ അതെ, റിട്ടയർഡ് ജഡ്ജി എന്നൊന്നും നോക്കി അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. സി പി എമ്മിന് സ്വന്തമായിട്ട് അന്വേഷണ കമ്മീഷനും കോടതി ഉള്ളപ്പോഴാണ് ഇനിയിപ്പോ വേറെ കുറ്റകൃത്യത്തിന്റെ തോത്, അളവ്, തീവ്രത അളക്കുന്ന യന്ത്രങ്ങളായിട്ടാണ് എത്തുന്നത്. വലിയ സന്നാഹങ്ങളാണ്. നല്ല കാര്യം, എന്തായാലും അത് കൊള്ളാം. എന്തായാലും കൂടുതൽ കൂടുതൽ തട്ടിപ്പുകൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ, കാത്തിരിക്കാം. കാരണം ഇത് നമ്മുടെ പൂർവികർ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വിശ്വാസ്യത നേടിയെടുത്ത ഒരു പ്രസ്ഥാനത്തെയാണ് ഒരു സംഘം ഈ തരത്തിലുള്ള കൊള്ളക്കാരെ ഇറന്ന് ഇല്ലാതാക്കുന്നു എന്നുള്ള വിചാരിക്കുമ്പോൾ നമുക്ക് എൻ്റെ ഏറ്റവും വലിയ സഹകരണ സംഘങ്ങളുടെ പഴയകാല പ്രവർത്തനമൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതെ അതെ, സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചതും തുടർന്ന് പാവപ്പെട്ടവർക്ക് ആവശ്യമായ ചെറിയ വായ്പാ പദ്ധതികൾ, കൃഷിക്കുള്ള സഹായങ്ങൾ, എന്തെല്ലാം ഉണ്ടായിരുന്നു, എത്ര പേര് അതുകൊണ്ട് ജീവിച്ചതാണ്, എത്ര പേര് അതുകൊണ്ട് ജീവിതം കരുപ്പിടിപ്പിച്ചതാണ്, എത്ര പാവങ്ങൾ അതുകൊണ്ട് അവരുടെ സ്ഥിതി മെച്ചപ്പെടുത്തിയതാണ്, മക്കളെ വിവാഹം കഴിച്ചയക്കാനും വീട് പണിയാനും അങ്ങനെ അതുപോലെ സ്വയം തൊഴിൽ കണ്ടെത്താനും ഒക്കെ എത്രയോ പേർക്ക് ഉപകാരമായ പദ്ധതികളാണ് ഈ വിധത്തിൽ ചൂഷണം ചെയ്തുകൊണ്ട്, ജനങ്ങളുടെ പണം അട്ടിച്ചു മാറ്റിക്കൊണ്ട്, കള്ളത്തരം കാണിച്ചുകൊണ്ട് ഇത്തരം പോക്കൃതരങ്ങൾ, തോന്നിയാസങ്ങൾ കാണിക്കുന്നത് അത് അത്യന്തം ഭയാനകം തന്നെ, ആശങ്കാജനകം തന്നെ. നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായിരുന്നു ഒരു കാലത്ത് നമ്മുടെ സഹകരണ പ്രസ്ഥാനം, അത് പോയി. ഇന്നിപ്പം നമ്മളാരും എവിടെന്നെങ്കിലും നാളെ ലോട്ടറി അടിച്ചാലും നമ്മളതിൽ സഹകരണ ബാങ്കിൽ പൈസ ഇടില്ല. നമ്മൾ പലപ്പോഴും കരുതിയിരിക്കും സഹകരണ ബാങ്ക്, നമ്മുടെ നാട്ടിലെ സഹകരണ ബാങ്കിലൊക്കെ കുറച്ച് പൈസ നിക്ഷേപിക്കണം, പൈസ കിട്ടി എന്നൊക്കെ വിചാരിക്കും. ഞാൻ അങ്ങനെ വിചാരിക്കുന്നവരെ അത് പിന്മാറും തീർച്ചയായിട്ടും, ഉറപ്പ്. കാരണം തിരിച്ചു കിട്ടുന്ന ഉറപ്പില്ല, ഇല്ല, ഒരുറപ്പുമില്ല. മാത്രമല്ല, ഇനി നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരെല്ലാം കൂടെ ചേർന്ന് അടുത്ത ലോക കേരള സഭയ്ക്ക് പോകുന്നുണ്ട്. അതിനുവേണ്ട അനുമതിക്കായിട്ട് കേന്ദ്ര സർക്കാരിന് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. സൗദി അറേബ്യയിലാണ്, സൗദിയിൽ വെച്ചാണ്, സൗദിയിലാണ്. അപ്പം എന്തായാലും അവർക്ക് ഒരു വിനോദയാത്ര കൂടി തരപ്പെട്ടു. ഇനി അവിടെ പിണറായിയുടെ മറ്റേ അടുത്തിരിക്കാൻ, പിണറായിയുടെ കൂടെ ഷേക്ക് ഹാൻഡ് കൊടുക്കാനൊക്കെ ടിക്കറ്റ് വെച്ച് പരിപാടികൾ ഏർപ്പാടാക്കും. സൗദിയൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് കർശനമായ നിയമവ്യവസ്ഥയുള്ള രാജ്യമാണ്, നടക്കില്ല. ചിലപ്പോൾ അവിടുത്തെ ഇവിടെ നിന്ന് പോകുന്ന ഭാരവാഹികൾ തിരിച്ച് ഇങ്ങോട്ട് വരാൻ അത്ര എളുപ്പമാവില്ല. അങ്ങനെയൊക്കെ കാണിച്ച ഈ അവിടെ ടിക്കറ്റ് വെച്ച് പരിപാടി നടത്താനൊന്നും നടക്കും തോന്നുന്നില്ല. ശരിയാണ്. എന്തായാലും നമുക്ക് ഇവിടെ ഇന്നലെ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. 88 വയസ്സോ മറ്റോ, 86-88 വയസ്സോ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നെല്ല് വിറ്റതിൻ്റെ പൈസ സർക്കാർ കൊടുത്തിട്ടില്ല. കൂടുതൽ ആത്മഹത്യ ചെയ്തു അദ്ദേഹം, ഒരു മനുഷ്യൻ. ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ഈ കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ചൊരു ആളാണ്. ആരും ഒന്നും അത് പ്രതികരിക്കുകയും കണ്ടില്ല. അതെ, പ്രതികരണം കണ്ടില്ല. അപ്പോൾ മറുനാടല്ലാതെ മറ്റ് മാധ്യമങ്ങളൊന്നും വലിയ കാര്യമായി ഇത് വാർത്ത നൽകിയതുമില്ല. ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. മാധ്യമങ്ങൾക്ക് നിറം പിടിപ്പിച്ച വാർത്തകളും അതുപോലെ വിപ്ലവകരമായ വാർത്തയും അതുപോലെ കോൺട്രവേഴ്സീസും ഒക്കെ മതി. ഇതുപോലെ പാവപ്പെട്ടവൻ്റെ കണ്ണീര് കാണാനൊന്നും പല മാധ്യമങ്ങളും തയ്യാറാകാറില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, അറിഞ്ഞ കാര്യങ്ങൾ, അനുഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു. അതെ അതെ അതെ. നമ്മൾ എപ്പോഴും ഒരു ഓരോ സർക്കാരുകളും മനുഷ്യന് ഉപകാരം ചെയ്യാൻ വേണ്ടിയുള്ളതായിരിക്കണം. അതല്ലാതെ മനുഷ്യനെ ഉപദ്രവിക്കാനും അവൻ്റെ ജീവിതം ഈ രീതിയിൽ ഇല്ലാതാക്കാനും വരെ എത്തുന്ന സംഭവങ്ങളിലേക്ക് നയിക്കുന്ന രീതിയിലൊന്നും ചെയ്യരുത്. തീർച്ചയായിട്ടും. നമുക്ക് എങ്ങനെ ഉപകാരം ചെയ്യാം എന്നുള്ളതാണ് പ്രധാന ചിന്ത. അതിൻ്റെ നമുക്ക് ഒരുപക്ഷെ നമ്മളിന്ന് ലൂസ് ടോക്ക് ചർച്ച ചെയ്യാൻ പോകുന്നത് തന്നെ അത്തരത്തിലുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്, കേന്ദ്ര സർക്കാരിൻ്റെ പുതിയൊരു പദ്ധതി. നമുക്ക് അതിലേക്ക് പോകുന്നതിനിപ്പോൾ നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തെക്കുറിച്ചുകൂടെ രണ്ട് വാക്ക് പറയാം. അതെ, തീർച്ചയായും. നാളെ മുതൽ ഇന്ത്യ ഇനി പുതിയ പാർലമെന്റ് മന്ദിരത്തിലാണ് ഇന്ത്യൻ പാർലമെന്റ് പ്രവർത്തിക്കുക. ഇന്നത്തോടുകൂടി അവസാനത്തെ സെഷനായിരുന്നു അവിടെ പാർലമെന്റ്, പഴയ പാർലമെന്റ് മന്ദിരം ചരിത്രത്തിന്റെ ഭാഗമായി.
ബ്രിട്ടീഷ് സർക്കാർ പണിത ആ ഒരു മന്ദിരമാണ് ഇന്നും നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും അത് ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നു. ഭാവി തലമുറയ്ക്ക് അതൊരു പാഠ്യവിഷയം കൂടിയാകുന്നു. ചരിത്രാന്വേഷികൾക്ക് അതൊരു പുതിയ ചരിത്രമായി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാന. ജീവിതത്തിൽ ഒരിക്കലും അവിടെ പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതൊരു വലിയൊരു ഭാഗ്യമായി കരുതുന്നു. ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് നമുക്ക് പോകാൻ കഴിഞ്ഞത്, ലോക്സഭ രാജ്യസഭയൊക്കെ കണ്ട്. എന്തായാലും അത് ഒരു വലിയ ഒരു വളരെ ബൃഹത്തായ ഒരു മന്ദിര സമുച്ചയമാണ് അത്, പാർലമെന്റ് എന്ന് പറയുന്നത്, ഇന്ത്യൻ പാർലമെന്റ്. ഏതായാലും ഇനി പുതിയ മന്ദിരത്തിലേക്ക് മാറുമ്പോൾ നമ്മൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് നിയമസഭ മുമ്പ് സെക്രട്ടേറിയറ്റ് ആ കോമ്പൗണ്ടിലായിരുന്നല്ലോ പഴയ നിയമസഭ. അത് പിന്നീട് നമ്മൾ പാളയത്തേക്കുള്ള വളരെ അതിവിശാലമായ സഭയിലേക്ക് മാറിയ ആ ദിവസം ഇ കെ നായനാരായിരുന്നു മുഖ്യമന്ത്രി. അത് ഇങ്ങോട്ട് അത് പി കെ മുഖ്യമന്ത്രി ആയിരുന്നു അപ്പോഴാണെന്ന് തോന്നുന്നു തറക്കല്ലിട്ടത്, സഞ്ജീവ റെഡ്ഡി. പക്ഷെ പിന്നീട് അതിൻ്റെ ഒരു നമുക്ക് ഭാഗ്യമുണ്ടായത് മലയാളിയായ ഡോക്ടർ കെ ആർ നാരായണൻ അത് ഉദ്ഘാടനം ചെയ്തായിരുന്നു. അപ്പോൾ അതൊരു വലിയ കാര്യമാണ് തോന്നുന്നത്. എന്തായാലും പാർലമെൻറ്റിലെ നമ്മളൊന്ന് ആലോചിക്കുമ്പോഴേ ഈ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആ നമ്മളതിൻ്റെ പോർട്രിക്കോട്ടിൽ എല്ലാ മഹാരഥ നമ്മൾ പഴയ വിഷ്വലൊക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ പഴയ പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെയൊക്കെ വിഷ്വലുകൾ നമ്മൾ എടുത്ത് നോക്കും, പഴയ ഫിലിംസ് ഡിവിഷൻ്റെയൊക്കെ വിഷ്വൽ നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ വന്ന് ഇറങ്ങി അങ്ങനെ കയറി പോകുന്നു. ജവഹർലാൽ നെഹ്റു, ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, ഇങ്ങനെ നീണ്ട നിരയാണ് നരേന്ദ്രമോദി വരെ. അത് ആ ദൃശ്യങ്ങൾ ഇപ്പോഴും മനസ്സിൽ നമുക്കിങ്ങനെ നിൽക്കുന്നുണ്ട്. അവർ വന്ന് മോദി ആ പാർലമെന്റ് മന്ദിരത്തിലേക്ക് ആദ്യമായിട്ട് പ്രവേശിച്ചപ്പോൾ അവിടെ നമസ്കരിച്ചു 2014 ആദ്യമായി അദ്ദേഹം അവിടെ കടന്നെത്തിയപ്പോൾ അദ്ദേഹം ആ പാർലമെന്റ് മന്ദിരത്തിന്റെ നടയിൽ നമസ്കരിച്ചതൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നു, പഴയ പാർലമെന്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. അതെ അതെ, പ്രധാനമന്ത്രി ഇന്ന് പാർലമെന്റ് പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് നമ്മളൊരു പുതിയ വീട് വെച്ചിട്ട് നമ്മൾ പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് പോകുമല്ലോ, അപ്പോഴും നമുക്ക് മനസ്സിലുണ്ടാവുന്ന നമുക്കൊരു ഒരു ഇതുണ്ടല്ലോ, ഒരു ഒരു എന്താണ് പറയുക, ഒരു ഫീലിംഗ് നമുക്കുണ്ടല്ലോ. അതാണ് ഇന്ന് സംഭവിച്ചത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തത്. എന്തായാലും നമ്മൾ കാലം മാറുന്നതനുസരിച്ച് നമ്മൾ രീതികൾ മാറുന്നു. ഒരു പക്ഷേ കൂടുതൽ ഈ നിലവിലുള്ള പാർലമെൻറ്റ് മന്ദിരം പണ്ട് നിർമ്മിച്ചാണ്, എന്നെ ഒരുപാട് സാങ്കേതിക പരിമിതികൾ അതിനകത്ത്. ഇനിയുള്ള കാലത്ത് നമുക്ക് സാങ്കേതിക വളർച്ചയും കൂടെ നമ്മൾ ആശ്രയിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ സഭയുടെ പ്രൊസീഡിങ്സ് ഒക്കെ തന്നെ. ഒരു പക്ഷേ പുതിയൊരു മന്ദിരം വരുമ്പോൾ അവിടെ എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉടൻ കൂടി തന്നെയാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. മാത്രമല്ല മോദി സർക്കാരിനെ അഭിമാനിക്കുകയും ചെയ്യും, കാരണം അവരുടെ കാലത്ത് തന്നെ നിർമ്മാണം ആരംഭിക്കുകയും അവർക്ക് തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുകയും ചെയ്തു, പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമില്ല. ഇവിടെ കേരള നിയമസഭ പുതിയ മന്ദിരം പി കെ വിയുടെ കാലത്ത് 78-79 തറക്കല്ലിട്ടിട്ട് 98 അത് ഉദ്ഘാടനം ചെയ്തെന്ന് പറയുമ്പോൾ എത്ര വർഷം എടുത്തെന്ന് ആലോചിച്ചു, പണി തീരാനെന്ന് ആലോചിക്കണം. ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ടാറ്റ കമ്പനി ആയിരുന്നു അതിന്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ ഒരു ടാറ്റയുടെ പൂർണ്ണമായും ടാറ്റയുടെ ഏറ്റവും അത്യാധുനികമായ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചാണത് പണിതുയർത്തിയത്. അതിൻ്റെ മറ്റ് എല്ലാ വശങ്ങളും ഏറ്റവും ശാസ്ത്രീയമായി ഏറ്റവും ഉയർന്ന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ. ഒരുപക്ഷെ പഴയ ലോക്സഭ പാർലമെന്റ് മന്ദിരം ചിലപ്പോൾ ഒരുപക്ഷെ നാളെ ഇനി മ്യൂസിയം പോലെ അങ്ങനെ ആൾ കാണാനൊക്കെ ചരിത്ര സ്മാരകമായി മാറും. ഇവിടെ 800 സീറ്റുണ്ട്, 800 ഇരിപ്പിടങ്ങളുണ്ട്. അപ്പം 800 മെമ്പർമാർക്ക് ഇരിക്കാം. സീറ്റുകളാണ് നാളെ കൂടിയാലും കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് കുറച്ച് ചെറിയ ഹാളാണ്, അത്ര വലുതെന്ന് പറയാൻ കഴിയുകയില്ല. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്കല്ല, നരേന്ദ്രമോദിയുടെ ഈ പരിഷ്കാരത്തിലേക്ക്. അതെ, തീർച്ചയായിട്ടും. അത് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ഒരാളുടെ പിറന്നാൾ. ഇപ്പം ഞാനൊരു നമ്മുടെ ഒരു വാർത്താശകലത്തിൽ പറയുകയും ചെയ്തു, നമ്മുടെ പിറന്നാൾ എന്ന് പറഞ്ഞാൽ നമ്മളത് ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. കേക്ക് മുറിക്കുന്നു, ബന്ധുക്കളെ വിളിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് സദ്യ കൊടുക്കുന്നു, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ ആരാധനാലയങ്ങളിലോ പോകുന്നു. ഇതങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ പിറന്നാളുമായി ബന്ധപ്പെട്ട് കുറേ പദ്ധതികൾ അങ്ങ് പ്രഖ്യാപിക്കുകയും ഉണ്ടായിരുന്ന പദ്ധതികളൊക്കെ തന്നെ അദ്ദേഹം അത് വിപുലീകരിച്ചു. അത് ഈ വിശ്വകർമ്മ, അതെ, പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന എന്ന പദ്ധതി. അതായത് നമ്മൾ വിശ്വകർമാവ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ ദേവതയായിട്ടാണ് ഹിന്ദു പുരാണങ്ങളിലെ സങ്കല്പം, വിശ്വാസം. അപ്പം വിശ്വകർമ്മജർ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നവർ, അതായത് എന്തും ഏതും സൃഷ്ടിക്കുന്നവരാണവർ. അവർ മണ്ണുകൊണ്ട്, അവർ ഇരുമ്പ് കൊണ്ട്, തടി കൊണ്ട് എല്ലാം സൃഷ്ടി, ആ കലാപരമായും അല്ലാതെയുമുള്ള സൃഷ്ടി. നമ്മുടെ വീട് വയ്ക്കുന്നവർ, നമ്മുടെ വീട്ടിലെ ഓരോ പണിയും ചെയ്യുന്നവർ, അലമാരകൾ പണിയുന്നവർ, കസേരകൾ പണിയുന്നവർ, അതുപോലെ വീട് പെയിൻ്റ് അടിക്കുന്നവർ ഒക്കെ തന്നെ ആ വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെടുന്ന ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള, ഏറ്റവും കഴിവുറ്റ, പാരമ്പര്യമായി ഏറ്റവും കഴിവുറ്റ ആൾക്കാരാണ് ഈ വിശ്വകർമ്മജർ എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടിയുള്ള വലിയൊരു ബൃഹത്തായ പദ്ധതി. അതെ, ഭഗവാൻ വിശ്വകർമാവിന്റെ പിൻഗാമികൾ. തീർച്ചയായും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ നമ്മളീ പറഞ്ഞ ഈ വിഭാഗത്തിൽ പെടുന്ന ആളുകളൊക്കെ തന്നെ എല്ലാവരും സാമ്പത്തികമായി വലിയ ഔന്നത്യം പുലർത്തുന്നവരൊന്നുമല്ല, ഒരുപാട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരൊക്കെ തന്നെയുണ്ട്. അവരെ കണ്ടുകൊണ്ടാണ് എന്തായാലും കേന്ദ്ര സർക്കാർ ഈ ഒരു വലിയ, അത് വലിയൊരു പദ്ധതിയാണ്. നമ്മളത് നമ്മുടെ സങ്കല്പത്തിനപ്പുറമാണ്, കാരണം ഇങ്ങനെ ഒരു വലിയ ജനവിഭാഗമുണ്ട്, ഇതെല്ലാം നമുക്ക് വേണ്ടി ചെയ്യുന്നവർ. അതെ, ഇവരെല്ലാം നമുക്ക് ജീവിതം ജീവിക്കാൻ ചിന്തിക്കാൻ പോലും പറ്റില്ല. 18 വിഭാഗങ്ങൾ ഇന്ത്യയിൽ, രാജ്യത്താകമാനം 18 വിഭാഗങ്ങൾ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വർണപ്പണിക്കാർ, അതുപോലെ തടിപ്പണിക്കാർ, കൽപ്പണിക്കാർ, അതുപോലെ ഇരുമ്പ് മൺപാത്ര നിർമ്മാതാക്കൾ, അങ്ങനെ 18 സ്കിൽഡ് പ്രതിമകൾ ഉണ്ടാക്കുന്നവർ, അതുപോലെ തന്നെ തടിയിൽ കൊത്തുപണികൾ ചെയ്യുന്നവർ, അങ്ങനെ സ്കിൽഡായിട്ടുള്ള ഏറ്റവും കഴിവുറ്റ
18 വിഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വിശ്വകർമ്മജർ എന്ന് പറയുന്ന ഈ സമൂഹം നിലകൊള്ളുന്നത്. അവരെ സമ്പൂർണ്ണമായി സഹായിച്ചുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് അവർക്ക് വേണ്ടതെല്ലാം നൽകിക്കൊണ്ട് അവരെ പ്രത്യേകമായി ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവർക്ക് കൃത്യമായ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് സഹായം എത്തിച്ചുകൊണ്ടാണ് ഈ പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന എന്ന് പറയുന്ന ഈ പദ്ധതി ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ ഒരാൾക്കാണ് ഇതിന്റെ ഗ്രഹനാഥന് അല്ലെങ്കിൽ ഗ്രഹനാഥയ്ക്കാണ് ഇതിന്റെ രജിസ്ട്രേഷൻ കിട്ടുക. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കീഴിലുള്ള എല്ലാവർക്കും അതിന്റെ മറ്റ് സഹായങ്ങളും, നമ്മുടെ റേഷൻ കാർഡ് പോലെ ഒരാളുടെ പേരിലാണല്ലോ റേഷൻ കാർഡ്, അപ്പം ബാക്കിയുള്ള കുടുംബാംഗങ്ങൾക്കെല്ലാം അതിന്റെ പ്രയോജനം ലഭിക്കും. ലോൺ കൊടുക്കുന്നത് പോലും വളരെ തുച്ഛമായ പലിശ നിരക്ക്, തുച്ഛമായ പലിശ നിരക്ക് കൊടുക്കും. അത് എത്ര ശതമാനം, അത് അടുത്ത ആദ്യം 100,000 രൂപ ചെറിയ ശതമാനം പലിശയ്ക്ക്, അടുത്ത വർഷം മുതൽ 200,000 രൂപ ചെറിയ പലിശ നിരക്കിൽ. അങ്ങനെയാണ് ഈ ലോൺ സമ്പ്രദായം. അവർക്ക് ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിനായിട്ട്, അവർക്ക് ആലകൾ, അവർക്ക് ഷെഡുകൾ പണിയുന്നതിനായിട്ട്, അങ്ങനെ എല്ലാ തരത്തിലുള്ള പിന്തുണയും അവർക്ക് നൽകുന്നതിനായിട്ടുള്ള ഒരു പദ്ധതിയാണ്. മാത്രമല്ല, പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഈ ലോൺ നാളെ ഇതൊക്കെ ഇതിന്റെ ആനുകൂല്യം പറ്റാൻ പോകുന്ന ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് കൃത്യമായി കേന്ദ്ര സർക്കാരിന്റെ നിരീക്ഷണത്തിലായിരിക്കും ഇതിന്റെ. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ രീതി, നമ്മൾ ലോൺ എടുത്ത് പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടോ പല ആളുകളിൽ ഇതുണ്ട്. പക്ഷേ ഇവിടെ അത് നടക്കില്ല. വളരെ കൃത്യമായിരിക്കണം ഓരോ ഘട്ടത്തിലും അവരത് വിലയിരുത്തും. നമ്മൾ ചെയ്ത നമ്മൾ ഏറ്റുപിടിച്ച ജോലി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കാര്യങ്ങൾ, അതെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ കൃത്യമായി അത് വിലയിരുത്തും. ഏതായാലും ഇതൊരു വലിയ കാര്യമാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ വലിയ വിശ്വകർമ്മചർ എന്ന് പറയുമ്പോൾ വലിയൊരു സമൂഹമാണ് അവർ. അവരെന്തുകൊണ്ട് ഇത്രയും കാലം അവഗണിച്ചിട്ടുണ്ട്? പലപ്പോഴും പല സർക്കാരുകളും അവരെ മറന്നാണ് പലപ്പോഴും പല കാര്യങ്ങളും. അവർക്കായൊരു പദ്ധതിയോ അവർക്ക് വേണ്ട പ്രത്യേക ഒരു പരിഗണനയോ പലപ്പോഴും കിട്ടുന്നില്ല എന്ന പരാതി അവർക്കുണ്ട്. ഉണ്ട്, തീർച്ചയായും. മാത്രമല്ല, നമ്മൾ പലപ്പോഴും ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ കേരളത്തെ കുറിച്ച് എടുക്കുമ്പോൾ, നമ്മുടെ കേരളത്തിൽ എത്ര വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇവിടുത്തെ മന്ത്രിമാരായി നമ്മളൊന്ന് അന്വേഷിച്ചു. എനിക്ക് സംശയമാണ് അങ്ങനെ ആയിട്ടുണ്ടോ? എത്ര പേര് എം പി ആയി, എത്ര പേര് എം എൽ എ ആയി? ബാക്കി പിന്നീട് അങ്ങോട്ട് പൊയ്ക്കോട്ടെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ വലിയൊരു സമൂഹമാണ് അവർ. വിശ്വകർമ്മ വലിയ സമൂഹമാണ്, സൃഷ്ടി ചെയ്യുന്നവരാണ്. അതെ അതെ, വിശ്വകർമ്മാവാണ്. അതെ, പുരാണത്തില് സ്വർഗം പണിതത് പോലും വിശ്വകർമ്മാവാണ്. അതെ, ദേവശില്പി, മനുഷ്യന്റെ രൂപം തീർത്തത് ദേവശില്പിയാണ്. ആ ദേവശില്പിയുടെ പിൻഗാമികളായ വിശ്വകർമ്മർക്ക്, ഈ കേരളത്തിലായാലും ഇന്ത്യയിൽ എവിടെയായാലും വസിക്കുന്നവർക്ക്, പരമ്പരാഗത തൊഴിലെടുക്കുന്നവർക്ക്, ആ പാരമ്പര്യം കൊണ്ട് അവർ ആ തൊഴിലിന്റെ വൈദഗ്ധ്യം കൈമാറി വന്നവരാണ്. അത് ചില്ലറ കാര്യമല്ല, ഒരിക്കലല്ല. നമ്മുടെ പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ വീട്ടിൽ ഇതൊക്കെ ഈ തടി പണി നടത്താൻ വരുന്ന ആളുകൾ, അവരുടെ ആ ജോലി സ്കില്ല് ഉണ്ട്, നമ്മൾ അത്ഭുതപ്പെട്ട് നിന്നിട്ടുണ്ട്. അവർക്ക് ഇത്ര ഭംഗിയായി അവർ ചെയ്യുന്നത് നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെ വീട്ടിലെ ജോലികൾക്കായിട്ട് ഇത്തരം കൽപ്പണിക്കോ മരപ്പണിക്കോ വന്നു കഴിഞ്ഞാൽ ഞാനൊക്കെ അവിടെ പോയി കുത്തിയിരിക്കാതാണ്. കൗതുകമാണ് അത് കാണാനും അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾ, അതിൻ്റെ ഒരു പ്രത്യേകമായ രീതികൾ. എനിക്ക് ഏറ്റവും ഇഷ്ടം തടിപ്പണിക്കാർ ചിന്തയിടുന്നത് കാണാനാണ്. ഒരു പ്രത്യേക ശബ്ദമുണ്ട്, പിന്നെ ആ തടിച്ചീളുകൾ ഇങ്ങനെ പുറത്തേക്ക് തെറിച്ചു വരുന്ന കാണാനും ഒരു ഭംഗിയുണ്ട്. അപ്പോൾ അത് അവിടെ പോയി നമ്മൾ കാണുക. അതൊന്നും സാധാരണക്കാർക്കോ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവർക്കോ അത് പാരമ്പര്യമായി ആ സ്കില്ല്, ആ കഴിവ്, അതിങ്ങനെ തലമുറകളായി കൈമറിഞ്ഞു വരുന്നവരാണ്. അപ്പം അത്രയും ദൈവീകമായ, അങ്ങനെ പറയുന്നതിൽ ഒരു അതിശയോക്തിയില്ല, ദൈവികം തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും അത് ഈശ്വരൻ നൽകുന്ന, നമുക്ക് പാട്ട് പാടാനുള്ള കഴിവ് പോലെ, ചിത്രം വരയ്ക്കാനുള്ള കഴിവ് പോലെ ഉള്ള ഒരു കഴിവ് തന്നെയാണ്. അവർക്കത് പാരമ്പര്യമായി കിട്ടുന്നത്. ഇപ്പം നമ്മുടെ പെരുന്തച്ചൻ സിനിമ ഉണ്ടല്ലേ, പ്രശസ്തമായ തിലകൻ അനശ്വരനായ കഥാപാത്രമാണ് പെരുന്തച്ചൻ. പെരുന്തച്ചൻ്റെ മകൻ പെരുന്തച്ചനോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ നാട്ടുകാർക്ക് വേണ്ടി കൊട്ടാരങ്ങൾ പണിത് കൊടുക്കാറുണ്ടല്ലോ, പക്ഷെ നമ്മളാരും കൊട്ടാരത്തിലല്ല താമസിക്കുന്നത്, നമ്മൾ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടിലാണല്ലോ എന്ന് പറയുമ്പോൾ, ആ തിലകൻ്റെ കഥാപാത്രം പെരുന്തച്ചൻ പറയുന്നുണ്ടെന്ന് തോന്നുന്നു, ഈ നമ്മുടെ മനസ്സിൽ കൊട്ടാരങ്ങൾ തീർക്കാറുണ്ടല്ലോ അത് മതി എന്നുള്ളത്. ശരിക്കും അത് പോരാ, അതാണ്. അന്നത്തെ കാലത്ത് ഒരുപക്ഷെ അതൊക്കെ മതിയായിരിക്കാം, പക്ഷെ ഇന്ന് അത് പോരാ. അവർക്കും അതിനുള്ള എല്ലാ ആനുകൂല്യങ്ങളും തീർച്ചയായിട്ടും. അവരുടെ ജീവിത ശൈലി മാറണം, അവർക്ക് നല്ല രീതിയിലുള്ള ജീവിതമുണ്ടാകണം. അതെ, നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം അവരുടെ അടുത്ത തലമുറയ്ക്ക് അവരുടെ കുട്ടികൾക്ക് കൊടുക്കണം, അവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ചേട്ടാ, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട്, അതായത് അവരുടെ ഉൽപ്പന്നങ്ങൾ, അവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൃത്യമായി വിപണനം ചെയ്യാനുള്ള സഹായം ചെയ്തു കൊടുക്കും. കേന്ദ്രം ചെയ്തു കൊടുക്കും. അതിനുവേണ്ട എക്സിബിഷനുകൾ സംഘടിപ്പിക്കും, അതിനുവേണ്ട സ്റ്റാളുകൾ തുടങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു വ്യക്തി ഒരു സാധനം ഉണ്ടാക്കി, അത് ഉണ്ടാക്കി വീട്ടിൽ വെച്ചതുകൊണ്ട് അയാൾക്ക് അതിന്റെ പ്രയോജനം ഇല്ല. അയാൾ ചിലപ്പോൾ മാസങ്ങളെടുത്തായിരിക്കും ഒരു ശില്പം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലുള്ള രൂപങ്ങൾ ഉണ്ടാക്കുന്നത്. അത് വിപണനം ചെയ്യാനുള്ള തന്ത്രവും മറ്റു കാര്യങ്ങളും, ഇവർക്ക് പ്രത്യേക പരിശീലനം, ബോധവൽക്കരണം, അതിനുവേണ്ട സഹായങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കുന്നതുകൂടി അതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇവിടെ ഇപ്പം സുരസനം പറഞ്ഞതുപോലെ സർക്കാരിന് പരിശീലനം കൊടുത്ത് വിപണനത്തിനുള്ള വഴി തുറന്നു കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. സാധാരണ കുറേ പൈസയും കൊടുത്ത് നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞാൽ, അവർ ചെയ്തോ ഇല്ലയോ, ഇത് വിറ്റോ ഒന്നും പിന്നെ അന്വേഷിക്കില്ല. അടുത്ത് ഈ കൊടുത്ത പൈസ തിരിച്ചു പിടിക്കാനുള്ള ശ്രമമായിരിക്കും സർക്കാർ നടത്താറുള്ളത്. പക്ഷേ ഇതൊരു വളരെ നല്ല കാര്യമാണ്. കൃത്യമായ മോണിറ്ററിങ് എല്ലാ കാര്യത്തിലും, പരിശീലനവും ഇതൊക്കെ കൊടുത്ത് വിടുമ്പം തന്നെ അത് ശരിയായി ചെയ്യുന്നുണ്ടോ എന്നും, മാത്രമല്ല അവർക്ക് അവരുടെ ഉൽപ്പന്നത്തിന് ശരിയായ വില കിട്ടാനുള്ള അതിനുള്ള സാധ്യതയും, അവർ പറ്റിപ്പിക്കപ്പെടാതിരിക്കാൻ, അതായത്
കരകൗശല വസ്തുക്കൾക്കൊക്കെ മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത് ഉണ്ടാക്കുന്ന വസ്തുവിലൊന്നുമല്ല, അതിൻ്റെ ആ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പിലാണ് അല്ലേ. അത് അത്രയും കഴിവുള്ള ഒരു വ്യക്തി അത് ഉണ്ടാക്കുന്ന ക്രാഫ്റ്റ്മാൻഷിപ്പിലാണ് അതിൻ്റെ ആ ഒരു വാല്യൂ ഇരിക്കുന്നത്, വില ഇരിക്കുന്നത്. അപ്പോൾ 100 രൂപയുടെ ഒരു സാധനം ഒരാൾ വന്നു അത് ചിലപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് 20 രൂപ 25 രൂപ പറഞ്ഞു കഴിഞ്ഞാൽ ആ ശില്പി ചിലപ്പോൾ അത് കൊടുത്തെന്ന് വരും. അതല്ല, 100 രൂപയുടെ സാധനം അയാൾക്ക് 100 രൂപ അല്ലെങ്കിൽ 100-ൽ അധികം രൂപ കിട്ടാനുള്ള എല്ലാവിധ സാധ്യതയും നിലനിർത്തിക്കൊണ്ടുള്ള വിപണന രീതികളിലേക്ക് അവരെ ആനയിക്കുക, അവരെ കൊണ്ടുവരിക, അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ സഹായിക്കുക. ഇതാണ് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ തന്നെ ഈ തവി, പിന്നെ അതുപോലെ ഈ കുട്ട വട്ടി അങ്ങനെ പായ, നമ്മൾ നെല്ലൊക്കെ ഉണക്കാനുള്ള പായ, ഇതൊക്കെ ഇവർ കൊണ്ടുവരണം. നമ്മൾ കുട്ടിക്കാലത്തെ അതിൻ്റെ കാഴ്ചയാണ് ഇവരിങ്ങനെ വിൽക്കാൻ കൊണ്ടുവരുന്നത്, പ്ലാസ്റ്റിക്കും സ്റ്റീലും അങ്ങനെ ആയി കഴിഞ്ഞു. പക്ഷെ നമുക്ക് അത് അതിനതിൻ്റെതായ ഒരുപാട് ഗുണങ്ങളുണ്ട്. ആരോഗ്യപരമായ പോലെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ അവർ കൊണ്ടുവരുന്ന ഉപകരണങ്ങളൊക്കെ തന്നെ. അവർ അതെല്ലാം ഭംഗിയായി നന്നായി വൃത്തിയായി തന്നെ അത് സൂക്ഷിച്ച് ചെയ്യുന്നതുമാണ്. അപ്പോൾ ഇന്ന് അതൊന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ വീട്ടിലാരും കൊണ്ടുവരുന്നില്ല. നമ്മൾ മാർക്കറ്റിൽ എവിടെയെങ്കിലും പോയി ഇത് വാങ്ങുന്നു. പറ്റുമെങ്കിൽ പ്ലാസ്റ്റിക് കിട്ടുമെങ്കിൽ അതാണ് നല്ലതെന്ന രീതിയിൽ നമ്മൾ വാങ്ങിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നു. അത് ഈ പദ്ധതി സത്യം പറഞ്ഞാൽ ജനങ്ങളിലേക്ക് ഒരുപാട് എത്തേണ്ടതാണ്, പ്രത്യേകിച്ചും കേരളത്തിൽ. ഇത് ഈ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് നടന്നു. ആ മീറ്റിംഗിൽ ഇവിടെ മേയർ പങ്കെടുത്തില്ല, മന്ത്രിമാരാരും പങ്കെടുത്തില്ല, മുഖ്യമന്ത്രി പങ്കെടുത്തില്ല. മുഖ്യമന്ത്രി അവരെ ക്ഷണിച്ചതാണ്, ആരും പങ്കെടുത്തില്ല. എസ് ജയശങ്കറാണ് കഴിഞ്ഞ ദിവസം അത് ഉദ്ഘാടനം ചെയ്തത്, കേന്ദ്ര വിദേശകാര്യമന്ത്രി. ആരും പങ്കെടുത്തില്ല. എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്ന ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. കാരണം ലക്ഷോപലക്ഷം വിശ്വകർമ്മ സമൂഹം ഇവിടെ ജീവിക്കുമ്പോൾ അവരുടെ കൂടെ വോട്ട് വാങ്ങി തിന്നിട്ട് അധികാരത്തിലേറിയിട്ട് അവരുടെ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ട എല്ലാ സഹായങ്ങളും ചെയ്തു വരുമ്പോൾ കേന്ദ്ര സർക്കാരിന് അതിൻ്റെ ക്രെഡിറ്റ് പോകുന്ന പേടിച്ചാണ് ഇവരാരും പങ്കെടുക്കുന്നത്. ശക്തമായ ആരോപണമുണ്ട്. അതിനെക്കുറിച്ച് പേടിക്കേണ്ടതില്ല, വലിയ താമസമില്ലാതെ ഇത് അനുവദിച്ച ഞങ്ങളാണെന്ന് പറഞ്ഞ് ഫ്ലക്സ് വരും. ഇപ്പോൾ ഫ്ലക്സിൻ്റെ എണ്ണം കുറവാകട്ടോ, കുറവാണ്. കാരണം ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഫ്ലക്സിൻ്റെ എണ്ണം കുറവാണ്, ഫ്ലക്സ് അങ്ങനെ അടിക്കുന്നില്ല. ഇത് മറ്റേ പഴയ കിറ്റിൻ്റെ കൂട്ടത്തിൽപ്പെടുത്തി ഞങ്ങൾ വിശ്വകർമ്മരെ സഹായിക്കാൻ ഞങ്ങൾ സ്വന്തം ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് എന്ന് വേണമെങ്കിലും പറയും. അതെ അതെ. മാത്രമല്ല, ഇതിന് മുമ്പ് ഒരു പദ്ധതി പ്രഖ്യാപിച്ചു, ഏതാനും മാസങ്ങളേ ആയുള്ളൂ. അതായത് മത്സ്യ സമ്പദ യോജന എന്ന് പറഞ്ഞിട്ട്, പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന. അതായത് എത്രയോ ആയിരങ്ങൾ മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ നാട്ടിലുണ്ട്, മീൻ പിടിച്ച് ജീവിക്കുന്ന എത്രയോ മനുഷ്യ സമൂഹങ്ങളുണ്ട്. അതായത് കേരളത്തിന്, പ്രത്യേകിച്ചും തീരദേശ മേഖലയായ കേരളത്തിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ പദ്ധതിയാണ്. ഈ പദ്ധതി ഇവിടെ ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയുമോ? ഇവിടെ ഈ പദ്ധതി പ്രകാരം എത്രയോ കോടി രൂപ ഇവിടെ ഫണ്ട് വന്നു, അതൊക്കെ എവിടെ പോയി, എങ്ങനെ ലാപ്സായി, പലതും തിരിച്ചടക്കേണ്ടി വന്നു, പല സംഭവങ്ങളും ഇവിടെ ഉണ്ടായി. ഈ പദ്ധതിയെക്കുറിച്ച് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് പോയിട്ട് ഇവിടുത്തെ സർക്കാരിന് എന്തെങ്കിലും അറിയാമോ? ഇവിടുത്തെ സാധാരണക്കാരായ നമുക്ക് വല്ലതും അറിയാമോ? ഞാൻ തന്നെ അത് എനിക്ക് വളരെ വിശ്വസ്തതയുള്ള ഒരാൾ അയച്ചു തരിക, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പരിശോധിക്കുകയും ചെയ്തിട്ടാണ് ഞാൻ നമ്മുടെ ഇന്ത്യൻ എന്ന പ്ലാറ്റ്ഫോമിൽ അത് വാർത്ത ചെയ്തത്. അത് നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ഒരുപക്ഷെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ഇത്രയധികം ഈ പരിഷ്കാരങ്ങൾ പദ്ധതികൾ കൊണ്ട് അവർ സഹായിക്കുന്ന പദ്ധതികൾ കൊണ്ടുവന്ന സർക്കാർ മോദി സർക്കാരാണ് ഏറ്റവും അധികം. പക്ഷേ അത് നമ്മളവരുടെ ബി ജെ പിക്കാർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം. അതൊക്കെയാണ് പദ്ധതി എന്ന് പറയുന്നത്. ഇപ്പോൾ സുകന്യ സമൃദ്ധി യോജന, സുകന്യ സമൃദ്ധി കൊച്ചു പെൺകുട്ടികൾക്ക്. അപ്പോൾ ഞങ്ങൾ എൻ്റെ മോൾക്ക് പോകാൻ അത്ര 12 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു, പക്ഷേ അവളെ കുട്ടിക്കാലത്ത് അവളെ അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. പക്ഷേ ഇത് പലരിടത്തും ചോദിക്കും, അവർക്ക് തന്നെ അറിയില്ല. ഞാൻ എൻ്റെ ഒരു പണ്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഡ്രൈവറുണ്ട്, അദ്ദേഹം ഈ സജീവ ബി ജെ പി പ്രവർത്തനമാണ്. ഒരിക്കൽ അദ്ദേഹം പെൺമക്കളോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ മകളെ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ? അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എന്ത് പദ്ധതിയാണ്? അപ്പം ഇവരാണ് ഇത് നാട്ടുകാരിലേക്ക് എത്തിക്കേണ്ടത്. അതല്ലെങ്കിൽ ഇത് സംഭവിക്കാൻ സാധ്യതയുള്ളത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആ സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും ജനങ്ങൾ അറിയാതെ പോയി. ആ കാര്യം കോൺഗ്രസ് പ്രവർത്തകരാണ്, അവർ ഈ മെയ് ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരായതുകൊണ്ട് അവർ വെളിയിറങ്ങാൻ ആരോടും പറഞ്ഞില്ല, നാട്ടുകാർ പലതും അറിഞ്ഞതുമില്ല. മോശപ്പെട്ട കാര്യങ്ങൾ മാത്രം വെളിയിൽ വരികയും ചെയ്ത 90% വരെ നല്ല കാര്യം മുഴുവൻ ആരും അറിയാതെ പോവുകയും ചെയ്തു. ഈ പത്തര പദ്ധതിക്ക് ആ ഒരു ഗതി വരാതിരിക്കണം. ഇതിപ്പോൾ പ്രാഥമികമായിട്ട് 13,000 കോടി രൂപയുടെ പദ്ധതിയാണ് ഇപ്പോൾ ഈ വിശ്വകർമ്മ യോജന. പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന പ്രകാരം വിശ്വകർമ്മർക്കായിട്ട്, വിശ്വകർമ്മജർക്കായിട്ട് എത്തിക്കുന്നത് അവരുടെ സഹായത്തിനും ഉന്നമനത്തിനുമായിട്ട്. അത് വിവിധ വിഭാഗങ്ങൾക്ക്, ഈ 18 ഞാൻ നേരത്തെ പറഞ്ഞ 18 വിഭാഗങ്ങൾ, എല്ലാം പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, ഈ 18 സ്കിൽഡ് വർക്കേഴ്സിന്, അതായത് ഏറ്റവും കരകൗശലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, കാരണം ഇവരുടെ എല്ലാം മൺപാത്ര നിർമ്മാണമായാലും അതിനും ഒരു കല വേണം, ഒരു തടിപ്പണിക്കായാലും അതിനും ഒരു കല വേണം, ഇരുമ്പ് പണിക്കാണെങ്കിലും അതിനും ഒരു കല വേണം. വെറുതെ പെടുത്താൽ പോരത്, വേണ്ട, നമ്മൾ ഇഷ്ടിക പൊക്കി വീട് കെട്ടുകയാണെങ്കിൽ അതും കലാപരമായിരിക്കണം, അതിനൊരു പ്ലാൻ വേണം, ഒരു ഐഡിയ വേണം. അപ്പം വളരെ കഴിവുള്ള പ്രാപ്തിയുള്ള ആളുകളാണ് ഈ വിശ്വകർമ്മജർ എന്ന വിഭാഗത്തിലെല്ലാം പെടുന്നത്. അല്ല, പണ്ട് എഞ്ചിനീയറിംഗും പിന്നെ ആളുകളൊന്നും ഇല്ലായിരുന്ന കാലത്ത് ഇവരാണല്ലോ പണ്ടത്തെ കാലത്ത് നമ്മുടെ വീട് വെച്ചതെല്ലാം. എത്ര മനോഹരമാണ്, എത്ര മനോഹരമായ വീടുകൾ നിലനിൽക്കുന്ന വീടുകൾ. ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുന്ന വീടും അത്രയും വർഷം 100 വർഷത്തിനടുത്ത് പഴക്കമുള്ള വീടാണ്. ഞാനിപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ സിറ്റിക്ക് നടുക്കാണ് ആ വീട്, ഓടിട്ട പഴയൊരു വീടാണ്. പക്ഷേ അതിന് അത്രയും വർഷത്തെ പഴക്കമുണ്ട്, അത്രയും ശക്തിയും ബലവും അതിനുണ്ട്. താനും കുമ്മായമാണ്,
അതെ അതെ മാത്രമല്ല നമ്മൾ ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യം ഇവരെ നമ്മൾ സഹായിക്കുന്നതിന് പകരം നമ്മൾ അവരെ അധിക്ഷേപിക്കുന്ന രീതി കൊണ്ട് നമ്മളെ പല പല പഴഞ്ചൊല്ലുകളും ഇവരൊക്കെ കളിയാക്കുന്ന രീതിയിലാണ് ഇപ്പോഴും പലരും അത് പറഞ്ഞ് ആ ചിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഇത്രയും ഒരു ത്യാഗം ചെയ്യുന്ന ഒരു വലിയൊരു സമൂഹത്തിനെ കളിയാക്കുന്ന രീതിയിലാണ് പലപ്പോഴും സംഭവങ്ങൾ നടക്കാറുള്ളത് നമ്മുടെ നാട്ടിൽ. ഈ വിശ്വകർമ്മജരെ സംബന്ധിച്ച് അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഈ പിന്നെ അവരെ തൊഴിൽപരമായ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നതിനൊപ്പം തന്നെ അവർക്ക് അധികാരത്തിൽ പങ്കാളിത്തം ഉണ്ടോ എന്നുള്ള കാര്യം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യണം. തീർച്ചയായിട്ടും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്കും ഒക്കെ കൊണ്ടുവരണം. എല്ലാ വിഭാഗങ്ങളെയും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ, അത് പിന്നാക്കക്കാരെയാണെങ്കിലും ഇതുപോലെയുള്ള സമൂഹങ്ങളെയാണെങ്കിലും എല്ലാ വിഭാഗക്കാരെയും ഈ വിഭാഗം എന്ന് പറഞ്ഞ് വേർതിരിവ് പറയുകയല്ല ചെയ്യുന്നത്. പക്ഷേ അത് ആ രീതിയിൽ അവർ ജീവിക്കുന്നത് കൊണ്ടും നമ്മുടെ ഈ ഭരണരീതിയും മറ്റു കാര്യങ്ങളും ഒക്കെ അങ്ങനെ ആയതുകൊണ്ടും എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം സർക്കാരുകളായാലും ചെയ്യണം, അതുപോലെ തന്നെ സമൂഹത്തിലെ മറ്റ് ഉയർന്ന വ്യക്തിത്വങ്ങളായാലും ഉയർന്ന സംഘടനകളായാലും ഒക്കെ ചെയ്യേണ്ടതാണ്. കേന്ദ്ര സർക്കാർ ഈ വിശ്വകർമ്മ യോജന എന്ന പദ്ധതി കൊണ്ടുവന്നത് ഇപ്പോൾ എത്ര വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അറിയാം എന്നുള്ളതാണ് നമ്മൾ അടുത്തതായി ചോദിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് എല്ലാവരും അറിയിക്കണം, ഇത് എത്തേണ്ടത് എത്തണം. തീർച്ചയായിട്ടും ഞങ്ങളുടെ എഡിറ്റർ ഇൻ ചീഫ് ഷാജൻ സ്കറിയ ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത ചെയ്തതും ഞാൻ ഞങ്ങളുടെ മറ്റു പ്ലാറ്റ്ഫോമിൽ ദ ഇന്ത്യനിൽ വാർത്ത ചെയ്തതും ഞങ്ങളിപ്പോൾ ലൂസ് ടോക്കിൽ ഇത് സംസാരിക്കുന്നതും ഒക്കെ അതിനുവേണ്ടി കൂടി ഭാഗം കൂടിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾക്കറിയാവുന്ന പരിചയമുള്ള അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പദ്ധതിയെക്കുറിച്ച് തീർച്ചയായിട്ടും അത് ഈ പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ വിശദ വിവരങ്ങളും കിട്ടും, അതിൻ്റെ അതിൽ രജിസ്റ്റർ ചെയ്യേണ്ട വിധം കിട്ടും. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകണം, എല്ലാവിധ സഹായവും പിന്തുണയും നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടും നിങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യം വിദ്യാഭ്യാസ സംബന്ധമായുള്ള എല്ലാ തരത്തിലുള്ള പിന്തുണയും തീർച്ചയായും. അതായത് അവരെ കുടുംബത്തെ അടക്കം അതിലേക്ക് ചേർക്കാം. ഒപ്പം ഇപ്പോൾ പൊതുവെ വിശ്വകർമ്മ കർമ്മജ സമുദായത്തിൽപ്പെട്ടവർക്കെല്ലാവരും തന്നെ സർക്കാർ ജോലിയിലൊക്കെ സംവരണം ഉണ്ടെന്നാണ്, പക്ഷെ അത് പോരാ നമ്മുടെ നാട്ടിലെ. അതെ അതെ, അങ്ങനെയാണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ അധികാരത്തിൽ കൂടെ നമ്മുടെ അസംബ്ലിയിലാണെങ്കിലും പാർലമെൻറ്റിലാണെങ്കിലും ഒക്കെ ഇവരുടെ പ്രാതിനിധ്യം എത്രയുണ്ട് എന്ന് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ അവർക്കും അതിന് അർഹമായ രീതിയിലുള്ള പ്രാതിനിധ്യം നൽകണം. മാത്രമല്ല ഈ പ്രധാനമന്ത്രിയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ട് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി ചേർത്ത് വെച്ചുകൊണ്ട് ആരോഗ്യ പരിരക്ഷ, അതായത് അസംഘടിതരും പാവപ്പെട്ടവരും പിന്നിൽ നിൽക്കുന്നവരുമായ ഗ്രാമാന്തരങ്ങളിൽ ജീവിക്കുന്നവർക്ക് അതത് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളുടെയും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളുടെയും വിശദമായ ആരോഗ്യ പരിശോധന സൗജന്യം, മരുന്നുകൾ, അതുപോലെ തന്നെ ഇതുപോലെയുള്ള എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അതിന് ചികിത്സ സൗജന്യം, കുട്ടികളുടെ വാക്സിനേഷൻ മറ്റു കാര്യങ്ങളൊക്കെ സൗജന്യം. ഇതെല്ലാം ഒക്ടോബർ 2 വരെ, അതായത് ആ സമയം പറഞ്ഞു എന്നേ ഉള്ളൂ, അതിനുശേഷം തുടരും. പിന്നെ സ്വച്ഛ് ഭാരത് മിഷനുമായി ബന്ധപ്പെട്ട് ഈ ശുചീകരണം, അതായത് ഗ്രാമാന്തരങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഓടകൾ അതുപോലെയുള്ള പരിസരങ്ങൾ വൃത്തിയാക്കൽ തുടങ്ങിയ പരിപാടികൾ പ്രൊമോട്ട് ചെയ്യുന്ന പ്രത്യേകമായ യജ്ഞം, അതിനൊപ്പം തന്നെ ഈ പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന, അതുപോലെ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന തുടങ്ങിയ പദ്ധതികളൊക്കെ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും സുരസം പറഞ്ഞതുപോലെ ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകരും അതല്ലെങ്കിൽ ഈ വിശ്വകർമ്മ സമ്പദപ്പെട്ടവരാണ് അല്ലാത്തവർ പോലും തങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് ഈ ഒരു പരിപാടിക്ക് പരമാവധി പ്രാധാന്യം കൊടുക്കുകയും അവരെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്ത് എല്ലാ വെബ്സൈറ്റുകളിലും ലഭ്യമാണ്. ഇതേക്കുറിച്ച് വിശദാംശങ്ങൾ മലയാളത്തിൽ തന്നെ എല്ലാത്തിലും ലഭ്യമാണ്. ഈ ഒരു അവസരം ഇതൊരു സുവർണ അവസരമാണ്, തീർച്ചയായും അത് പ്രയോജനപ്പെടുത്തുക, അതാണ് നമ്മുടെ എല്ലാ ഞങ്ങളും ലക്ഷ്യമിടുന്നത്, അതാണ്. ഏതായാലും ഈ പരിപാടി ഒരു വലിയ വിജയമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതെ, തീർച്ചയായിട്ടും പ്രധാനമന്ത്രി എന്ന ആ ഒരു തലക്കെട്ടോടെ വരുന്ന പരിപാടികൾ ധാരാളം ഉണ്ടല്ലോ, എല്ലാം പ്രധാനമന്ത്രി എന്നാണ്. ആരുടെയും പേരല്ല പറയുന്നത്, പ്രധാനമന്ത്രിയുടെയാണ്. അത് പ്രധാനമന്ത്രി ആരായാലും അങ്ങനെ തന്നെയാണ്. ഇതെല്ലാവർക്കും പ്രയോജനപ്രദമാകട്ടെ, ഇതിൻ്റെ പ്രയോജനം എല്ലാവർക്കും ലഭിക്കും. തീർച്ചയായിട്ടും നല്ലൊരു പിന്തുണയും നല്ലൊരു സഹായവുമാണ് ഇതുവഴി നിങ്ങൾക്ക് ഒക്കെ തന്നെ ഏത് മേഖലയിലുള്ളവർക്കും ലഭിക്കാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞ് സഹായങ്ങളൊക്കെ തന്നെ സ്വീകരിക്കുക. നമുക്ക് അർഹമായത് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ മുമ്പോട്ട് പോവുക. വീണ്ടും കാണാം. നമസ്കാരം.